നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോൾസോൺ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഊഷ്മളമായ സ്നേഹ അഭിവാദനങ്ങൾ. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, തിരുമുമ്പിൽ ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നീ ഞങ്ങളെ തൃക്കണം പാർക്കണമേ കർത്താവേ. ഈ ഒരു വലിയ പ്രോഗ്രാം ഞങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിൻ്റെ തിരുവചനം നിൻ്റെ മക്കൾക്ക് ഇമ്പകരമായി അനുഭവപ്പെടുവാൻ തക്കുള്ളൊരു പഠനമാകുന്നു ഞങ്ങൾ നടത്തുന്നത്. അത് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഏറെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആത്മാവിൻ്റെ വെളിച്ചം പ്രകാശം നൽകിക്കൊണ്ട് തിരുവചനത്തിലെ സത്യങ്ങളെ ശരിയായി മനസ്സിലാക്കുവാൻ അത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന യഹോവ ഞങ്ങളുടെ സംരക്ഷകനാകുന്നു എന്നുള്ള വലിയ ഒരു വിശ്വാസത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വരുത്തണമേ. ആ ബോധ്യത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. അപ്പോൾ നമ്മുടെ മനസ്സ് അത് പഠിക്കുവാൻ താല്പര്യപ്പെടണം. ഇനിയും രണ്ട്, മനസ്സ് പിന്നെ കണ്ണുകൾ. അത് പറയുന്നത് നിന്റെ കൽപ്പനകളെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്നുള്ളത് നമ്മളിൽ പ്രാർത്ഥനയാണ്. ഇതിനകത്തും നമ്മൾ എന്നും ചൊല്ലുന്ന ഒരു വാക്യമാണ്. അത് പതിനെട്ടാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാം. നോക്കുക, പതിനെട്ടാമത്തെ വാക്യം, നിന്റെ ന്യായ പ്രമാണത്തിലെ എൻ്റെ കണ്ണുകളെ തുറക്കണമേ, പ്രകാശിപ്പിക്കണമേ. ഇത് വേദപുസ്തകം വായിക്കുന്നതിന് മുമ്പ് എല്ലാവരും ചൊല്ലുവാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായത്, നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്നുള്ളത്. അത് എവിടെ നിന്നാണെന്നും ആർക്കും അറിയത്തില്ല, ഏതോ ഒരു പ്രാർത്ഥനയാണെന്നേ അറിയാവുള്ളൂ. അത് ഈ സംഘി 19 സംഘത്തിലും 18 വാക്യത്തിലാണ് ഈ പ്രാർത്ഥന നമ്മൾ നടത്തുന്നത്. എന്താകുന്ന പ്രാർത്ഥനയിലുള്ളത്, എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന്. കാരണം കണ്ണിൽ കൂടിയാണ് നമ്മൾ വായിക്കുന്നത്, ആ കണ്ണാണ് ഇതിനെ ഉള്ളിലേക്ക് വരുത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന്. ഇനിയും 6 വാക്യം നമുക്കൊന്ന് നോക്കാം. 6 വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ അശേഷം, പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 6 വാക്യത്തിൽ നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കേണ്ടതിന് ഇടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ഞാനതിൽ സൂക്ഷിച്ചു നോക്കുന്നിടത്തോളം കാലം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്നാ പറയുന്നത്. അപ്പോൾ പിന്നെയും പറയുന്നു, 15 വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ കണ്ണും നമ്മുടെ ദൃഷ്ടിയും നമ്മുടെ ശ്രദ്ധയും ഏതിലാ പതിഞ്ഞിരിക്കുന്നത്? യഹോവയുടെ ന്യായ പ്രമാണത്തിൽ എന്നാണ് അവൾ പറയുന്നത്. പിന്നെ പറയുന്നു, വ്യാജത്തെ നോക്കാതെ എൻ്റെ കണ്ണിനെ ഞാൻ തിരിക്കുന്നു എന്ന് പറയുന്നത് അത് 182 വാക്യത്തിലാണ്. വ്യാജത്തെ കാണാതിരിക്കുവാൻ നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ തിരിക്കുന്നു എന്നുള്ളത്. നിന്റെ എൻ്റെ കണ്ണ് നിന്റെ വചനത്തെ കാത്തിരിക്കുന്നു. 123 വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. 123, എൻ്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയെയും നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷണിക്കുന്നു. എൻ്റെ കണ്ണ് നിന്റെ വചനത്തെ കാത്തിരിക്കുക, കണ്ണുകൊണ്ട് നോക്കുവാൻ തക്ക വേണം. അപ്പൊ മനസ്സിന് ഒരു ദൗത്യമുണ്ട്, നമ്മുടെ കണ്ണ് അത് കേൾക്കുന്ന പതിയുന്നു എന്നുള്ളത്. പിന്നെ ഉള്ളത് 3, നമ്മുടെ ഹൃദയമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഹൃദയവും മനസ്സും രണ്ടാളോ എന്നുള്ളത്,
ഞാൻ രണ്ടായിട്ടായി എടുക്കുന്നത്. കാരണം മനസ്സെന്ന് പറയുന്നത് നമ്മുടെ റീസൺ, നമ്മുടെ ബൗദ്ധികമായ ഒന്നാണ്. ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ, നമ്മുടെ വൈകാരികമായ തലമാണ്. ഹൃദയം മറ്റൊരു ബൗദ്ധികമായ തലമാണ്, ഇത് വൈകാരികമായ തലമാണ്, ഇമോഷനാണ് ഹൃദയം. അപ്പം ഹൃദയത്തെ പറ്റി പറയുമ്പോൾ ഹൃദയം അഭിലാഷിനെ പ്രത്യേകിച്ച് പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം ഏതിലാണ്. 36-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ സന്തോഷത്തെ പറ്റി അവിടെ എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. 36-ാമത്തെ വാക്യം, ദുരാദായത്തെ കുറിക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാക്കണമേ. മറ്റേ ദുരാദായമൊന്നും എൻ്റെ ഹൃദയം അതിലേക്കൊന്നും പോകരുത്. എൻ്റെ ഹൃദയം ഏതിലായിരിക്കണം? നിന്റെ കൽപ്പനകളിൽ മാത്രം പതിയുവാൻ ഇടയാകണമേ എന്ന് അവിടെ എടുത്തു പറയുന്നു. ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇനിയും 11-ാമത്തെ വാക്യം കൂടി ഒന്ന് നോക്കിയാട്ടെ. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിക്കുകയും പിന്നെ അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ന്യായ പ്രമാണത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട്. ന്യായ പ്രമാണത്തെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതാ ഒരു ന്യായ പ്രമാണത്തെ സ്നേഹിക്കുന്നു, അതാ എപ്പോഴും കയ്യിൽ ഉള്ളത്. അതെത്രാമത്തെ വാക്യങ്ങളാ നിങ്ങൾ ന്യായ പ്രമാണത്തോടുള്ള സ്നേഹത്തെ പറയുന്നത്? ഒന്ന് എഴുതിക്കൊള്ളുക. 113, 119, 140, 159, 167, ഇത്രയും വാക്യങ്ങളിലെല്ലാം എന്താ പറയുന്നത്? ഞാൻ യഹോവയുടെ ന്യായ പ്രമാണത്തെ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ വായ്പ എന്താ? സ്നേഹമാണ്. എനിക്ക് മറ്റൊന്നിനെ അല്ല, വെറുതെയുള്ള അതിനും ചപ്പും ചമലൊന്നുമല്ല എൻ്റെ സ്നേഹം. യഹോവയുടെ ന്യായ പ്രമാണത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഹൃദയം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നാം കേട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് അപ്പോൾ മനസ്സ് കഴിഞ്ഞു, പിന്നെന്താ കഴിഞ്ഞത്? ഹൃദയം കഴിഞ്ഞു, ഇനി എല്ലാം 3-ാമത്തത് കണ്ണുകൾ കഴിഞ്ഞു, 3-ാമത്തത് നമ്മുടെ ഹൃദയം കഴിഞ്ഞു, ഇനി 4-ാമത്തത് ഞാൻ പറയുന്നത് നമ്മുടെ പാദങ്ങൾ. ആ പാദങ്ങൾ ന്യായ പ്രമാണത്തിൻ്റെ പാതയിൽ നടക്കുവാൻ എനിക്കിടയാകണമേ. അതാണ് ദുഷ്ടന്മാരുടെ നിന്ന് എൻ്റെ കാലടികളെ ഞാൻ പിൻവലിച്ച് നിന്റെ ന്യായ പ്രമാണത്തിൽ ചരിക്കുവാൻ എനിക്കിടയാകണമേ. ആ വഴി വിട്ട് ഞാൻ മാറിപ്പോകാതിരിക്കുവാൻ എന്നെ പ്രാപ്തരാക്കണമേ എന്നാ പറയുന്നത്. 133-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. 133 ഞാനൊന്ന് വായിക്കട്ടെ. അവിടെ പറയുന്നത് 133-ാമത്തെ വാക്യത്തില്, ഞാൻ നമ്മുടെ പാദങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്രകാരമാണ് ഞാൻ എന്റെ കാലടികളെ നിന്റെ വചനത്തിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്. എൻ്റെ കാലടികളെ എൻ്റെ പാതയിൽ, എൻ്റെ കാലടികൾ എൻ്റെ പാദങ്ങളെ നിന്റെ കൽപ്പനകളിൽ സ്ഥിരമാക്കണം. അത് വഴുതി പോകുവാൻ, മാർഗം ഭംശം വരുവാൻ, അല്ലാത്ത വഴിയിലേക്ക് പോകാതെ എൻ്റെ പാദത്തെ ശരിയായിട്ടുള്ള പാതയിൽ നിർത്തുവാൻ തക്കവണ്ണം നിന്റെ കൽപ്പനകൾ എന്നെ സഹായിക്കണമേ എന്നാണ് അവിടെ പറയുന്നത്. കൽപ്പനകൾ വിട്ട് നടക്കുന്നതിനെ കുറിച്ച് ആമർശവുമുണ്ട്. ഇദ്ദേഹത്തിനെ പ്രത്യേകിച്ച് നോക്കുക. 53-ാമത്തെ വാക്യത്തിലും 158-ാമത്തെ വാക്യത്തിലും വലിയ ആമർശമാണ്. കൽപ്പനകൾ വിട്ട് പോകുന്നവരെ കുറിച്ച് ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു, അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ല. അങ്ങനെ വചനം പ്രമാണിക്കുന്നവരെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് അമർഷവും ദോഷവും ഒക്കെയാണുള്ളത്.
കൽപ്പനകൾ വിട്ട് നടക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. വലിയ അമസവും ഒക്കെ ഉള്ളത്, പിന്നെ കോപവും സങ്കടവും തനിക്കുണ്ട്. അവരുടെ സമ്പർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്റെ കാലടികളെ തിന്മയുടെ പാതയിൽ നിന്ന്, മാർഗത്തിൽ നിന്ന് എന്നെ നീ കാത്തുകൊള്ളണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തു നോക്കുക, യഹോവയുടെ നിന്റെ വചനത്തിന്റെ പ്രകാശത്തിൽ എന്റെ കാലടികൾ വയ്ക്കുവാൻ എന്ന് പറയുമ്പോൾ തന്റെ ഗമനാഗമനങ്ങളെ പറ്റിയുള്ള ഒരു പ്രത്യേകമായ നിഷ്ഠയാണ് ഈ സംഘത്തിൽക്കാരനുള്ളത്. അവിടെ തന്റെ പാദങ്ങളെ നിയന്ത്രിക്കുന്നത്, തന്റെ നടപ്പിനെ നിയന്ത്രിക്കുന്നത്, തന്റെ ഗമനത്തെയും ആഗമനത്തെയും നിയന്ത്രിക്കുന്നത് മറ്റൊന്നുമല്ല യഹോവയുടെ ന്യായപ്രമാണം. എന്ത് വലിയൊരു കാര്യമാണ്! അപ്പോൾ നമുക്ക് മനസ്സ്, ഹൃദയം, അതുപോലെ തന്നെ കണ്ണ്, പിന്നെ നാം ഇപ്പൊ കേൾക്കുകയുണ്ടായി നമ്മുടെ പാദങ്ങൾ. ഇനിയും അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അഞ്ചാമത്തതെന്ന് പറയുന്നത് നമ്മുടെ അധരങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നാണ് പറയുന്നത്. നിന്റെ കൽപ്പനകൾ ഉച്ചരിക്കുന്നതിന് എനിക്ക് അത് വലിയ താല്പര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കും എൻ്റെ വചനങ്ങൾ, എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ ന്യായപ്രമാണത്തെ ഞാൻ പഠിപ്പിക്കും.